ഗീത സലീൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കോവിഡിൻ്റെ വ്യാപനം വളരെ കൂടുതലാണ്. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. മാസ്ക് ധരിക്കാൻ മറക്കരുത്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകാൻ മറക്കരുത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് ഘടകങ്ങളായിരിക്കുകയാണ് മാസ്കും ഹാൻഡ് വാഷും. ഇത് രണ്ടും എങ്ങനെ എളുപ്പത്തിൽ നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും അത് ട്രൈ ചെയ്യണം. നമുക്ക് വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ഈ രണ്ട് കാര്യങ്ങളും ചെയ്തെടുക്കാവുന്നതാണ്. മാസ്കും ഹാൻഡ് വാഷും അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ ബിരിയാണിയാണ്. റവ കൊണ്ടുള്ള ഉപ്പുമാവ് പലർക്കും അത്ര ഇഷ്ടമല്ല. എന്നാൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു ബിരിയാണിയുടെ രൂപത്തിലാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അത്രയ്ക്ക് നല്ല മണവും രുചിയുമാണ്. ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ ബീഫോ മുട്ടയോ ഏത് സാധനം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെ ചെയ്യും എന്നുള്ള രീതി ഞാനിവിടെ കാണിച്ചു തരാം. ഞാൻ ഇന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോയാ ചങ്ക്സ് ആണ്. സോയാ ചങ്ക്സ് പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് റവ നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്, പക്ഷേ നന്നായിട്ട് മൂത്ത് കിട്ടണം. സവാള ചെറുതായി അരിഞ്ഞത്, കശുവണ്ടി പരിപ്പ്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരിഞ്ചീരകം എന്നിവ ചതച്ചത്, കിസ്മിസ്, ഇത്രയും റവയിൽ ചേർക്കാനുള്ളതാണ്. ഇനി മസാലയ്ക്ക് വേണ്ടി സോയാ ചങ്ക്സ് തിളച്ച വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരിഞ്ചീരകം, തക്കോല എന്നിവ പൊടിച്ചത്, ഇത്രയാണ് വേണ്ടത്. ഒരു കടായി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പെരിഞ്ചീരകം, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, തക്കോല ഇവ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറിക്കഴിഞ്ഞാലാണ് ആ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ചതച്ചിരിക്കുകയാണ്, പേസ്റ്റല്ല, ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെയും പച്ചമണം മാറി കിട്ടണം. നന്നായിട്ട് ആ ഫ്ലേവർ വരണം. അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇവിടെ 2 സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. സവാള അരിഞ്ഞതും കറിവേപ്പിലയും അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറാവണമെന്നില്ല, 1/4 ഭാഗം വെന്താൽ മതിയാകും. സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം, ഒരു ഗോൾഡൻ യെല്ലോ കളറ് വഴണം. ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതാ ഒരു വിധം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിപ്പോൾ ഒരു ബീഫിൻ്റെ സ്റ്റൈലിലാണ് വെക്കുന്നത്. മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കാരണം മല്ലിപ്പൊടിക്ക് ചെറിയൊരു കുത്തൽ വരും, അതുകൊണ്ട് ആ മല്ലിപ്പൊടിയെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മല്ലിപ്പൊടിയെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ച് നല്ല മണം വരണം, കരിഞ്ഞു പോകരുത്. ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി പൊടിവകകൾ ചേർത്ത് കൊടുക്കാം. ബീഫ്, ചിക്കൻ ഒക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല തീരെ കുറച്ച് മതി, കാരണം നമ്മൾ നേരത്തെ പട്ട, ഗ്രാമ്പൂ എല്ലാം ചതച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഗരം മസാല കൂടി ചേർക്കുകയാണ്. ചിക്കൻ മസാലയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. തക്കാളി ചേർത്തു നന്നായിട്ട് വഴറ്റണം. തക്കാളിയുടെ ആ ഒരു ഈർപ്പം കൊണ്ട് ഈ മസാല നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടും. ഇനി ഒന്നുകൂടി അടച്ചു വയ്ക്കാം. ഒരുവിധം റെഡിയായിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർക്കുകയാണ്, കാരണം നേരത്തെ ചേർത്ത ഉപ്പ് പോരാൻ തോന്നി. സോയാ ചങ്ക്സ് തിളച്ച വെള്ളത്തിലിട്ട് 10 മിനിറ്റിന് ശേഷം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം നന്നായിട്ട് കളഞ്ഞ് 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം കട്ട് ചെയ്തെടുത്തതാണ്.
അതും ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ മസാല ആ സോയ ചങ്ക്സിൽ പിടിക്കണം. ഓക്കെ, നിങ്ങൾ ബീഫൊക്കെ ആണെങ്കിൽ ബീഫ് ഒന്ന് കുക്കറിൽ മഞ്ഞളും കുരുമുളകും ഉപ്പും ചേർത്തൊന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചതിന് ശേഷം മാത്രം മസാലയിലേക്ക് ചേർക്കുക. അതായത് ഇപ്പം നമ്മുടെ മസാല ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്, ആ ഗ്രേവിയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. ഓക്കെ, ഒരു ചെറിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. റവ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പരന്ന പാത്രമാണ് നല്ലത്. ഞാൻ എപ്പോഴും ഈ ഉരുളിയാണ് എടുക്കാറുള്ളത്. ഇതിലേക്ക് കശുവണ്ടി പരിപ്പിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറ് ആവണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കിസ്മിസ് ചേർത്ത് ഇളക്കി കൊടുക്കാം. എനിക്ക് ബ്ലാക്ക് റൈസിൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് നല്ല ടേസ്റ്റാണ്, കിസ്മിസിനേക്കാൾ ടേസ്റ്റിയാണ്. കുരുവില്ലാത്ത നല്ല മധുരമുള്ള കറുത്ത ഉണക്കമുന്തിരിയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് കിസ്മിസ് പോലെ ഉരുണ്ട് വരത്തില്ല. ഇത് പാകമായിട്ടുണ്ട്. ഇതിനെയും ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഗാർണിഷിങ്ങിനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 ഗ്രാമ്പൂ ഏലക്ക ചതച്ചത് ഇട്ട് പച്ചമണം മാറുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ ചേർത്ത് അതും പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ആ മൂത്ത മണം വരുമ്പോഴാണ് നമ്മൾ ബാക്കി ചേരുവകൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 1 കപ്പ് സവാളയുണ്ട്. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയാണ്. ഇതിനോടൊപ്പം നമുക്ക് കറിവേപ്പില ചേർക്കാം. അതിനോടൊപ്പം തന്നെ അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റും. എപ്പോഴും നമ്മൾ സവാള വഴറ്റുമ്പോൾ ഒരല്പം ഉപ്പിട്ടാൽ അത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. 1 കപ്പ് റവയ്ക്ക് 1.5 മുതൽ 1.5 കപ്പ് വരെ വെള്ളം എന്ന കണക്കിൽ തിളപ്പിക്കണം. ഞാനിവിടെ 2.5 കപ്പ് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. റവ അല്പം കുഴഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളവും ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മൂത്ത റവയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒരു പ്രശ്നവുമില്ല, നല്ല ഇതായിട്ട് തന്നെ വെന്ത് കിട്ടും. ഞാനിവിടെ 1.25 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ റവ സാവകാശമിട്ട് വേണം ഇളക്കിയെടുക്കാൻ. ഉപ്പ് അല്പം കൂടി ചേർക്കുകയാണ്. നേരത്തെ ഉള്ളിയിൽ ചേർത്ത ഉപ്പ് നമുക്ക് മതിയാകത്തില്ല. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ റവ സാവകാശം ദാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് ഇളക്കി ഇളക്കി എടുക്കണം. അപ്പോൾ കട്ട കെട്ടാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതിനെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ആ റവയിൽ ആ വെള്ളമെല്ലാം പിടിച്ച് റവ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതുകൊണ്ട് അതിന് കണക്കാക്കി വേണം വെള്ളം ഒഴിക്കാൻ. ഇതിപ്പോൾ ഒരു കുഴഞ്ഞ ഫോമിൽ നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും ഇത് ഒട്ടും കട്ട കെട്ടാതെ തന്നെ കിട്ടും. ഇതാ കണ്ട, ആ വെള്ളം മുഴുവൻ റവ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നൊന്നായിട്ട് തന്നെ ഇരിക്കും. ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. ഒട്ടിപ്പിടിക്കാത്ത ഒരു ഫോമിൽ തന്നെ നമുക്ക് കിട്ടും. ഇതാണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യം ഒരു പാത്രം എടുക്കുക. അതിൻ്റെ അടിയിലേക്ക് മസാല നിരത്തി കൊടുക്കുക. 1 ലെയറ് മസാല നന്നായിട്ട് നിരത്തിയ ശേഷം അതിൻ്റെ മുകളിൽ 1 ലെയറ് റവ വേവിച്ചത് ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒരുപോലെ നിരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ബാക്കിയുള്ള മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. റവ ദാ ഇതുപോലെ നന്നായിട്ട് നിരത്തി വെക്കണം. അതിന് ശേഷം വേണം മസാല വീണ്ടും സ്പ്രെഡ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള മുഴുവൻ മസാലയും ഇതിലേക്ക് ഇടുകയാണ്. മുഴുവനും ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലായിടത്തും വരത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഇട്ട് കൊടുക്കാം. ഇത് നിരത്തിയതിന് ശേഷമാണ് കാഷ്യൂ നട്ട്സ് റൈസിൻസ് ഇട്ട് കൊടുക്കുന്നത്. പകുതിയെ ഇട്ടിട്ടുള്ളൂ. ബാക്കി പകുതി നമുക്ക് ഏറ്റവും മുകളിലിടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് അല്പം മല്ലിയില വിതറി കൊടുക്കാം. വീണ്ടും വേവിച്ച റവ ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഇതിന് മുകളിൽ വീണ്ടും കിസ്മിസ് വണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് നിരത്തി സെറ്റ് ചെയ്യാം. ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മളൊരു പ്രീഹീറ്റ് ചെയ്ത ദോശക്കല്ലിൻ്റെ മുകളിൽ ഇതൊന്ന് വെച്ച് അടച്ച് വെച്ചിരുന്നാൽ നന്നായിട്ട് ബിരിയാണി പോലെ തന്നെ റെഡിയായിട്ട് വരും. കണ്ടോ, അടിപൊളി കണ്ടോ, നല്ല ലെയർ ലെയറായിട്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഫ്ലേവറാണ് കേട്ടോ, സാധാരണ ബിരിയാണിയുടെ തന്നെ ഒരു ഫ്ലേവറുണ്ട്. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവരെല്ലാം ഇനി ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയാണ് ചേർക്കുന്നതെങ്കിൽ ഇതേപോലെ മസാല തയ്യാറാക്കിയതിന് ശേഷം പുഴുങ്ങിയ മുട്ട ഇതിൽ വച്ച് കൊടുത്താൽ മതി. പുഴുങ്ങിയ മുട്ട മുറിച്ചോ മുറിക്കാതെയോ ഉപയോഗിക്കാം. മുറിക്കുകയാണെങ്കിൽ മഞ്ഞ കരു പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ റവ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ് കുക്ക് ചെയ്യാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചില കൂട്ടുകാരൊക്കെ ചില റെസിപ്പീസൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അയച്ച് തരുന്നുണ്ട്. വളരെ സന്തോഷം. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹനം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.